ഹേ ഫ്രണ്ട്സ്, വെൽക്കം ടു റാറാ സ്മോൾ വേൾഡ്. ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ ഞാനൊരു ഇന്ത്യൻ സ്വീറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, വിച്ച് ഇസ് ഗുജിയ. ഇത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇത് ബേക്ക്ഡ് വേർഷനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിന് ആദ്യം തന്നെ നമ്മളൊരു ഡോ ഉണ്ടാക്കണം. അതിന് നമ്മൾ അരക്കപ്പ് മൈദ, അരക്കപ്പ് ഗോതമ്പ് പൊടി, അതായത് ആട്ട, 2 teaspoon റവ, പിന്നെ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതിലേക്ക് ഒരു 2 tablespoon നെയ്യ് ഒഴിക്കുക. അത് നമ്മളൊന്ന് പുട്ടൊക്കെ നനയ്ക്കണ പോലെ ഒന്ന് നനച്ചെടുക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അപ്പോൾ അത് നിങ്ങൾക്ക് എളുപ്പമായിട്ട് നോക്കിയെടുക്കാം. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് നനഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 2 tablespoon പാലൊഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കണ പോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായി കുഴച്ചെടുക്കാം. നമ്മൾ വെള്ളം എടുക്കുമ്പോൾ ഒരു ല്യൂക്ക് വാം വാട്ടറായിട്ട് എടുക്കാൻ നോക്കുക. ചെറിയൊരു വാം ആയിരിക്കണം വെള്ളം, അപ്പോൾ നമുക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഡോവ് കിട്ടും. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ ഇനിയും വീഡിയോസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ മാവ് റെഡിയാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് നമ്മളൊരു നനഞ്ഞ ടവലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് ക്ലോസ് ചെയ്ത് ഒരു 30 minutes റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് ഇതിലേക്കുള്ളൊരു ഫില്ലിംഗ് തയ്യാറാക്കാം. അതിന് ഞാനൊരു 8 dates എടുത്തിട്ടുണ്ട്. 1/2 cup ആൽമണ്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. 1/4 teaspoon ഏലക്ക, പിന്നെ 1/2 teaspoon റോസ് വാട്ടർ എസെൻസ് ഒഴിക്കാം. അത് കഴിഞ്ഞ് ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പറഞ്ഞാൽ കോഴ്സ്ലി പൊടിച്ചാൽ മതി, അധികം ഫൈനാവണ്ട. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡിയാണ്. ഇപ്പോൾ 30 minutes കഴിഞ്ഞു. ഇതൊന്ന് നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു സൈസിൽ ബോൾ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഒരു മീഡിയം സൈസ് റൗണ്ടാണ് നല്ലത്. നമുക്ക് കുക്കി കട്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിൻ്റെ അടപ്പ് ഇതുപോലെ ഉണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പ് ഉണ്ടെങ്കിൽ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള റൗണ്ട് സർക്കിൾ കിട്ടും. അപ്പോൾ ഞാൻ അതുപോലെ ഒരു അടപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഏകദേശം ഒരു റൗണ്ടായാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് നമ്മൾ ഫില്ലിംഗ് നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിംഗ് ഇടുകയാണ്. ഒരു 1/4 tablespoon എടുക്കാം. അത് അതിലേക്ക് ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ എല്ലാ എഡ്ജസും ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കാം. ഫില്ലിംഗ് പുറത്ത് വരാതിരിക്കാനാണ്. ഈ ഫില്ലിംഗ് തന്നെ നമുക്ക് പല ടൈപ്പിലും ഉണ്ടാക്കാം. നമുക്ക് കോക്കനട്ട് ഇടാം, അല്ലെങ്കിൽ മാവാ ഫില്ലിംഗ് ഇടാം, അതുപോലെ അങ്ങനെ എന്ത് വേണമെങ്കിലും വേരിയേഷൻസ് വരുത്താം. ഇപ്പോൾ നമ്മളെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് എഡ്ജസ്റ്റിൽ നമ്മൾ ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായി ഡിസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സീലിംഗ് പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വരില്ല. ഗുജിയാസ് യൂഷ്വലി ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. ഇവിടെ ഞാൻ ബേക്കിംഗ് ഓപ്ഷനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഹാഫ് ഫ്രൈയും ഹാഫ് ബേക്കിങ്ങും ഓപ്റ്റ് ചെയ്യാൻ പറ്റും. സോ രണ്ടായാലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. ഓവനിൽ വെച്ചാലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ എനിക്ക് കിട്ടി. സോ ഇതേപോലെ എല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മളൊരു ബേക്കിംഗ് ഷീറ്റിലേക്ക് ലൈൻ ചെയ്ത് വെക്കുകയാണ്. സോ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ആ എല്ലാം ലൈൻ ചെയ്തിട്ട് ആ ഗുജിയയുടെ മുകളിലും കുറച്ച് നന്നായിട്ട് ഘീ ഒന്ന് പുരട്ടി കൊടുക്കാം. 180 degree preheated ഓവനിലേക്ക് ഇത് വെക്കാം. ഒരു 30 to 35 minutes വരെ എടുക്കും. ഇടയിലൊന്ന് ചെക്ക് ചെയ്യണം, ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു 35 minutes കഴിയുമ്പോഴേക്കും നമ്മുടെ അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഗുജിയ റെഡി ആയിരിക്കും. സോ ഈ ഒരു ദിവാലി സീസണിൽ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ ഫ്രം റാറാ സ്മോൾ വേൾഡ്. ടേക്ക് കെയർ.